വാട്സ്ആപ്പ് യൂട്യൂബ് ട്രാവൽ മങ്കീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആരോൺ. ഓക്കെ, ഇന്ന് നമ്മളുള്ളത് ഇനി കണ്ണൂരാണ്. ഈ കാണുന്ന ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. തൊട്ടു മുൻപിൽ കാണുന്നത് വളപട്ടണം പുഴയാണ്. വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ത്തിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ നൈവേദ്യമായി കൊടുക്കുന്നത് കള്ളാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ കുട്ടിയുടെ 28 കെട്ടിനെ തുടർന്ന് ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനൊന്നാണ് ഇവിടെ മനുഷ്യ ദൈവവേഷം കിട്ടിയാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് വഷളാക്കുന്നില്ല, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഇതൊരു അതിശയം തന്നെയാണ്. ഞാൻ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്തത്. വളരെ വിചിത്രമായ ഒരു ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. ഇതിലെ പ്രതിഷ്ഠ മുത്തപ്പനും പിന്നെ തീയപ്പനും എന്ന് പറയുന്ന രണ്ട് പ്രതിഷ്ഠയാണ് ഉള്ളത്. പണ്ട് ഇവിടെയൊരു നമ്പൂതിരി കുടുംബത്തിൽ കുട്ടികളില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ശിവന്റെ അതിയായ ഭക്തയായിരുന്നു. ഒരു ദിവസം സ്വപ്നത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും പിറ്റേ ദിവസം നദിക്കരയിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു കൊട്ടവഞ്ചിയിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടി. ആ കുട്ടിയെ എടുത്ത് ഇല്ലത്ത് കൊണ്ടുപോയി വളർത്തി. പക്ഷേ ആ കുട്ടി ഒരു 4-5 വയസ്സായപ്പോഴത്തേക്ക് നായാട്ടിന് പോകാനൊക്കെ തുടങ്ങി. വിധരായ വീട്ടുകാർ കുട്ടിയെ ഉപദേശിച്ചു, ഇനി എങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ കണ്ണുകൾ തീജാല പോലെ തിളങ്ങുകയും ശുഭിതനാവുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കുട്ടി സാധാരണ ഒരാളല്ല എന്ന്. കുട്ടി ശിവന്റെ അവതാരമാ എന്ന് അവർ വിശ്വസിച്ചിരുന്നു.
സങ്കടം വരുന്ന കാലത്തും സന്തോഷം വരുന്ന കാലത്തും കുട്ടപ്പേ സങ്കടം വന്ന കാലത്ത് കുട്ടപ്പനെ വിളിച്ചിരിക്കുന്ന ശുക്രമാണ് കലണ്ടറി കേട്ട് വന്ന കാലത്ത് കൊന്നു പിടിച്ച കാലത്ത് മുൻപിൽ കുട്ടി കാട്ടി അനുഭവത്തിൽ കാര്യസാധ്യം വന്നിരിക്കുന്ന അനുഭവം കൊണ്ട് കുട്ടപ്പനം നാനാറി മനസ്സ് കൽപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന തന്നെയാണ് സന്തോഷമായിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന ഭോജനം നമരസമായിട്ടൊക്കെ വേണം സന്തോഷമായിട്ട് ഈ തന്റെ വിയർപ്പ് കൊണ്ട് ഒരു നേരത്തെ ഭോജനം താൻ വിളിച്ചു വിളിച്ചിട്ട് തന്റെ സജ്ജനക്ക് വേണ്ടി അപ്പൊ ദാനം ചെയ്തു ഇങ്ങനെ വന്നവരെ മുഷിഞ്ഞു മുഷിച്ചവര് കൈയെടുത്ത് വന്നിരിക്കുന്ന സാധനം താഴെയൊക്കെ വേണം കുട്ടവരെ കൊണ്ടൊരു ബുദ്ധിതാവസ്ഥ വേണ്ട അതിഥി ഭവ അതിഥികളെയാണ് സൽക്കരിക്കേണ്ടത് അല്ലേ അതിഥിക്ക് വേണ്ട സൽക്കാരങ്ങളൊക്കെയും ആ മാനസിക കൽപ്പിച്ചുകൊണ്ടുള്ള ഭയാനം പോലെ സന്തോഷമായി ആ ഒരു കൈയും ആ തന്റെ ആ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സുഹൃത്താണ് ഇതിനു മുമ്പും അവരാണിത് കാലത്ത് പാല് കൊടുക്കുന്ന ഭൂർത്തത്തിൽ ആ വൃഷ്ടിയുള്ള ഒരു കാലത്താണ് ഉത്തപ്പനെ കണ്ടത് അത് രാമയെ കൊടുത്തതും ഉത്തപ്പൻ തന്നെയാണ് ഇനി ആ ഇന്ന് കൽപ്പിച്ചിരിക്കുന്ന പോലും ആ എന്റെ ഉത്തപ്പനെ കൊടുക്കുന്ന തറവാട് ആധാരമായിട്ട് ആയുഷത്തിൽ ഉത്തമ കൈയെടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചിന്തിക്കാം ഇനി ഞാനിവിടെ കൈയെടുത്തിട്ട് മുഹൂർത്തൊന്നും ആ ജ്യോതിഷമൊക്കെ ഒന്നും കൽപ്പിച്ചിരുന്നില്ലല്ലോ തറവാടാധാരമായിട്ട് ചിലരി അങ്ങനല്ലേ നിങ്ങളുടെ ഭക്ഷ്യമുള്ള ആ മാനസികത്തിലുള്ള അനുഭവം പോലെ മുഹൂർത്തം